നമസ്കാരം. ഒരു കുടുംബത്തിന് ഇപ്പോൾ കാർ എന്നത് ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. നാലഞ്ച് പേരടങ്ങിയ കുടുംബത്തിന് കാറിൽ പോകുന്നതാണ് ഏറ്റവും സൗകര്യം എന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിൽ പരിമിതികൾ ഏറുന്നതിനാൽ സ്വന്തം വാഹനം തിരഞ്ഞെടുക്കുന്നവരാണ് അധികവും. അഞ്ച് പേരടങ്ങിയ ഒരു കുടുംബത്തിന് ഒരു യാത്ര പോകണം എന്നുണ്ടെങ്കിൽ ബസ്സുകളും ഓട്ടോകളും കയറിയിറങ്ങണം. ടൂ വീലർ ഓപ്ഷനാക്കണമെങ്കിൽ ചുരുങ്ങിയത് മൂന്നെണ്ണമെങ്കിലും വേണം. ഇവിടെയാണ് കാറിൻ്റെ പ്രസക്തി ഏറുന്നത്. മഴയായാലും വെയിലായാലും മുടക്കമില്ലാതെ യാത്ര തുടരാമെന്നതും കാറിനോടുള്ള ഇഷ്ടം കൂട്ടുന്നുണ്ട്. അതേസമയം കാർ ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തവരും ധാരാളമുണ്ട്. അക്കൂട്ടകർക്ക് വേണ്ടിയാണ് ഓട്ടോമാറ്റിക് കാറുകൾ രംഗപ്രവേശം ചെയ്യുന്നത്. ക്ലച്ച് ചവിട്ടി ടെൻഷൻ അടിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ആർക്കും പെട്ടെന്ന് കാർ വശമാക്കാം എന്നതും പ്രത്യേകതയാണ്. മുൻകാലങ്ങളെക്കാൾ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് ഡിമാൻഡ് ഏറി വരികയാണ്. വാഹനപ്പെരുപ്പവും സിറ്റി ട്രാഫിക്കും കാരണം പലപ്പോഴും ഡ്രൈവിംഗ് ദുസ്സഹമാകുന്ന സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ വളരെ ആശ്വാസകരമാണ്. മുൻകാലങ്ങളിൽ ലക്ഷറി കാറുകളിൽ വന്നിരുന്ന ഈ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇന്ന് നമ്മുടെ നാട്ടിൽ അത്ര ആഡംബരമല്ലാത്ത എന്നാൽ അല്പം പ്രീമിയം ഫീൽ നൽകുന്ന ഹാച്ച് ബാക്കുകളിലും ലഭ്യമാണ്. അത്തരത്തിൽ പോക്കറ്റ് കീറാതെ ഒരു കാറ് നമുക്ക് സ്വന്തമാക്കാൻ ഇന്ന് സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടത് ഫസ്റ്റ് ഓപ്ഷനായി തിരഞ്ഞെടുക്കാവുന്നത് മാരുതി തന്നെയാണ്. 7.5 ലക്ഷം മുതൽ 8.25 ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം വില വരുന്ന മാരുതി സുസുക്കി സ്വിഫ്റ്റ് വാങ്ങാനാകും. സ്വിഫ്റ്റിന് 5-സ്പീഡ് AMT ഗിയർ ബോക്സ് ആണ് ഉള്ളത്. കൂടാതെ VXI, ZXI, ZXI പ്ലസ് വേരിയൻറ്റുകളിൽ ഇത് ലഭ്യമാണ്. AMT ഗിയർ ബോക്സ് സാധാരണ സിറ്റി റൈഡിന് മികച്ചതാണ്. അനായാസം വണ്ടി കൈകാര്യം ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ക്രീപ്പ് മോഡും മികച്ചതാണ്. സ്വിഫ്റ്റിൻ്റെ പെർഫോമൻസ് മുമ്പത്തേക്കാൾ നേരിയ തോതിൽ ശക്തവും എൻജിൻ കൂടുതൽ സ്മൂത്തുമാണ്. ഭാരം കുറഞ്ഞതും അതോടൊപ്പം തന്നെ ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യാൻ എളുപ്പവുമായ മോഡൽ തന്നെയാണ് സ്വിഫ്റ്റ്. MG കോമറ്റാണ് ഇതിൽ രണ്ടാമത്തേത്. ഓട്ടോമാറ്റിക് കാറുകളുടെ പട്ടികയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഈ പട്ടികയിലെ ആദ്യ EV MG കോമറ്റാണ്. പേസ, പ്ലേ, പ്ലഷ് എന്നീ മൂന്ന് വേരിയൻറ്റുകളിൽ ഇത് ലഭ്യമാണ്. ഏകദേശം 8 ലക്ഷത്തോളം, കൃത്യമായി പറഞ്ഞാൽ 7.98 ലക്ഷം മുതൽ 9.98 ലക്ഷം രൂപ വരെ എക്സ് ഷോറും വിലയ്ക്കാണ് EV വിൽപ്പനയ്ക്ക് എത്തുന്നത്. കൂടാതെ സിംഗിൾ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഇതിന് ലഭിക്കുന്നുണ്ട്. കോമറ്റ് മികച്ചൊരു ഇൻട്രാ സിറ്റി അർബൻ കമ്മ്യൂട്ടർ മോഡലാണ്. നിലവിൽ ഇന്ത്യൻ വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തുന്ന ഏറ്റവും താങ്ങാനാകുന്ന EV എന്ന ബഹുമതിയും ഈ കുഞ്ഞൻ മോഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. മാരുതി സുസുക്കി ബലേനോയാണ് മറ്റൊരു ജനപ്രിയ വാഹനം. 5-സ്പീഡ് AMT ഗിയർ ബോക്സ് ആണ് ഇതിനുള്ളത്. ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നീ മൂന്ന് വകഭേദങ്ങളിൽ പ്രീമിയം ഹാച്ച് ബാക്ക് ലഭ്യമാണ്. രണ്ടാം തലമുറ ബലേനോയെ അപേക്ഷിച്ച് റൈഡിലും അതുപോലെ തന്നെ ഹാൻഡിലിംഗിലും കുറച്ചുകൂടി സൗകര്യമുണ്ട് ഇതിൽ. ഇൻറ്റീരിയർ ഗുണനിലവാരവും കംഫേർട്ടും ഉറപ്പാക്കുന്നുണ്ട് ഈ കാർ. സേഫ്റ്റിയുടെയും ഫീച്ചറുകളുടെയും കാര്യത്തിലും മികച്ച മാറ്റങ്ങളാണ് ഇതിലുള്ളത്. 8 ലക്ഷം മുതൽ 9.88 ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം വിലയ്ക്കാണ് ഈ പ്രീമിയം ഹാച്ചിനെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് മാരുതി. സ്വാഭാവികമായും ബലേനോയ്ക്കൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു പേരാണ് ടൊയാട്ടോ ഗ്ലാൻസോയുടെയും. ബലേനോയെ അടിസ്ഥാനമാക്കി ഗ്ലാൻസയും SGV എന്നീ മൂന്ന് വേരിയൻറ്റുകളിൽ 5-സ്പീഡ് AMT വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാരുതിയെ അപേക്ഷിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ AMT ഗിയർ ബോക്സ് സാധ്യമായ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് ഗ്ലാൻസയിൽ. ട്രാഫിക്കിൽ താൽക്കാലികമായി നിർത്തുമ്പോൾ ശരിയായ ഗിയറിനായി AMTക്ക് ഒരു തപ്പൽ അനുഭവപ്പെടാറുണ്ട്. ഇതല്പം അലോസരപ്പെടുത്തുന്നതുമാണ്. എന്നാൽ ഈ മോഡലിൽ ടൊയോട്ട വാഹനത്തിൻ്റെ രൂപകൽപ്പനയും ഇൻറ്റീരിയറും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച ഫീച്ചറുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഏകദേശം 8.25 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ഗ്ലാൻസയുടെ എക്സ് ഷോറൂം വില വരുന്നത്. ടാറ്റയും ഈ സെഗ്മെൻറ്റിൽ തങ്ങളുടെ സംഭാവന നൽകിയിട്ടുണ്ട്. ഏകദേശം 8.5 ലക്ഷം രൂപ മുതൽ 10.56 ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം വിലയ്ക്ക് എത്തുന്ന ആൾട്രോസാണ് ഈ ലിസ്റ്റിൽ AMT ഇല്ലാത്ത ആദ്യത്തെ കാർ. ടാറ്റ മോട്ടോഴ്സ് DCA എന്ന് വിളിക്കുന്ന 6-സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇതിലുള്ളത്.
XMA+, XMA+S, XTA, XZ, XZ plus S, XZ plus OS എന്നിങ്ങനെ ആറ് വേരിയൻ്റുകളിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓഫർ ചെയ്യുന്ന ഈ ലിസ്റ്റിലെ ഏക കാർ കൂടിയാണ് ഇത്. ഒരു കംപ്ലീറ്റ് ഫാമിലി കാറായി തിരഞ്ഞെടുക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ടാറ്റ അൾട്രോസ്. ആവശ്യത്തിനുള്ള ബൂട്ട് സ്പേസും അതുപോലെ തന്നെ കംഫർട്ടും ഈ കാറ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഡീസൽ എൻജിൻ ഉള്ള ഈ ലിസ്റ്റിലെ ഏക മോഡലും അൾട്രോസാണ്. ടാറ്റ ടിയാഗോ ഇവിയും മികച്ചൊരു ഓപ്ഷനാണ്. 8.5 ലക്ഷം രൂപ മുതൽ എക്സ് ഷോറൂം വിലയ്ക്കെത്തുന്ന ഈ പട്ടികയിലെ രണ്ടാമത്തെ ഇലക്ട്രിക് മോഡലാണ് ടിയാഗോ ഇവി. കോമറ്റ് പോലെ തന്നെ ഇതിനും മോഡൽ നിരയിലുടനീളം സിംഗിൾ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് മാത്രമേ ലഭിക്കൂ. എന്നിരുന്നാലും കോമറ്റിൽ നിന്ന് വ്യത്യസ്തമായി ടിയാഗോ ഇവിക്ക് രണ്ട് ബാറ്ററി പാക്കുകൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ രണ്ട് ചാർജിംഗ് ഓപ്ഷനുകളും വരുന്നുണ്ട്. ലൈറ്റ് സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ നല്ല വിസിബിലിറ്റി എന്നീ പ്രത്യേകതകളുള്ള മോഡലാണ് ടിയാഗോ ഇവി. ഹ്യുണ്ടായി പ്രേമികളും വിഷമിക്കേണ്ടതില്ല. i20 ഓട്ടോമാറ്റിക് മികച്ച ഓപ്ഷനാണ് കാർ പ്രേമികൾക്ക്. ഹ്യുണ്ടായി DCT എന്ന് വിളിക്കുന്ന 7-സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, അതുപോലെ CVT എന്നിവയ്ക്കൊപ്പം ലഭ്യമാണ് ഇത്. i20 പ്രീമിയം ഹാച്ചാണ് ഈ പട്ടികയിൽ അവസാനത്തേത് എന്ന് പറയാനാവുക. 9 ലക്ഷം മുതൽ ഏകദേശം 11.5 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ എക്സ് ഷോറൂം വില വരുന്നത്. DCT 1.0 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനിലും CVT 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിലും ലഭ്യമാണ് ഈ കാർ. കൂടാതെ രണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളും സ്പോർട്സ് ആസ്ത വേരിയൻ്റുകളിലും ഈ കാർ ലഭ്യമാണ്. മികച്ച ഫീച്ചറുകളും നല്ല സ്പേസും സുഖസൗകര്യങ്ങളും ഡ്രൈവിംഗ് എക്സ്പീരിയൻസും i20 വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോക്കറ്റ് കീറാതെ അധികം ടെൻഷൻ അടിക്കാതെ ഓടിക്കാൻ പറ്റിയ ഒരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊക്കെയാണ് മികച്ച ഓപ്ഷനുകൾ.